നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പി സരിൻ എ കെ ജി സെന്ററിലെത്തി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ കണ്ടിരിക്കുകയാണ്. ചുവപ്പ് ഷാൾ അണിയിച്ചാണ് എം വി ഗോവിന്ദൻ സരിനെ സ്വീകരിച്ചിരിക്കുന്നത്. ഒപ്പം മന്ത്രി സജി ചെറിയാൻ, എ കെ ബാലൻ തുടങ്ങിയവരും മറ്റുള്ള പാർട്ടി പ്രവർത്തകരും അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം തന്നെ സരിനെ സ്വീകരിക്കാനായിട്ട് എ കെ ജി സെന്ററിൽ റെഡിയായി നിൽക്കുകയായിരുന്നു. ഡോക്ടർ പി സരിൻ ആദ്യമായിട്ട് എ കെ ജി സെന്ററിൽ എത്തിച്ചേരുകയാണ്. അദ്ദേഹത്തെ ഞങ്ങളെല്ലാം ആവേശത്തോടു കൂടി സ്വീകരിക്കുന്ന സമയമാണിത്. ഭാവിയിലെ രാഷ്ട്രീയ പ്രവർത്തനം സംബന്ധിച്ച് പാർട്ടിയും സരിനുമായിട്ട് ആലോചിച്ച് ആവശ്യമായ സംഘടനാ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ളവ തീരുമാനിക്കും. പാർട്ടിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക എന്നതാണ് സ്വാഭാവികമായിട്ടും ആദ്യം സാധിക്കുക. പിന്നീടാണ് സംഘടനാ മെമ്പർഷിപ്പിലേക്കും പാർട്ടി മെമ്പർഷിപ്പിലേക്കും ഒക്കെ പൂർണ്ണമായി എത്താൻ സാധിക്കുക. മറ്റു കാര്യങ്ങൾ സരിനുമായി ആലോചിച്ച് പാർട്ടി തീരുമാനിക്കും എന്നാണ് ഈ ഒരു ചുവപ്പ് ഷാൾ അണിയിച്ചതിനു ശേഷം എം വി ഗോവിന്ദൻ അവിടെ കാത്തുനിന്ന മാധ്യമങ്ങളോട് പറഞ്ഞത്. പാർട്ടി സ്വതന്ത്രൻ പാർട്ടിയിലായില്ലേ എന്ന ചോദ്യത്തിന് പാർട്ടി സ്വതന്ത്രൻ പാർട്ടിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകും എന്നായിരുന്നു എം വി ഗോവിന്ദന്റെ മറുപടി. ഒപ്പം തന്നെ മന്ത്രി സജി ചെറിയാനും എ കെ ബാലനും അവിടെ വേദിയിലുണ്ടായിരുന്നു. അവരൊന്നും തന്നെ ഒന്നും സംസാരിച്ചില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇടത് സ്വതന്ത്രനായി സ്റ്റെതസ്കോപ്പ് ചിഹ്നത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു സരിൻ. കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കൂടിയത് പറഞ്ഞ് പിടിച്ചു നിൽക്കാം എന്നതാണ് ഇടതുപക്ഷത്തിന്റെ ആശ്വാസം. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഇനിയൊരു തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ഉടൻ ആലോചനയിലില്ലെന്നും പാലക്കാട് ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ പി സരിൻ പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പ് മത്സരമാണ് പൊതുപ്രവർത്തകന്റെ ലക്ഷ്യമെന്ന തോന്നൽ സമൂഹത്തിലുണ്ട്. നിൽക്കാൻ ഒരു തറയും നിലപാടുകൾ വിളിച്ചു പറയാൻ ഒരു മടിയും ഇല്ലാത്തിടത്തോളം കാലം ഇടതുപക്ഷത്തോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ സീറ്റ് അത്ര പ്രധാന കാര്യമല്ല. മൂന്നര വർഷത്തിനിടെ രണ്ട് തെരഞ്ഞെടുപ്പുകളെ നേരിട്ടു. സ്ഥാനാർത്ഥി മോഹിയെന്ന ആരോപണവും നേരിട്ടു. മനുഷ്യർക്കൊപ്പം പ്രവർത്തിക്കാൻ ഇടതിൽ ഫോറങ്ങൾ ഏറെയുള്ളതിനാൽ അതിലാണ് താല്പര്യം. സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയും മുഖ്യമന്ത്രി പിണറായി വിജയനും അടുത്ത ദിവസം കാണുമെന്നും അറിയിച്ചിരുന്നു. കോൺഗ്രസ് ചേരിയിലായിരുന്ന പി സരിനെ സി പി എമ്മിലേക്ക് അടുപ്പിച്ചത് കെ വി തോമസ് ആയിരുന്നു. മത്സരിക്കണമെന്ന ആഗ്രഹം ആ ഘട്ടത്തിൽ സരിൻ പ്രകടിപ്പിച്ചിരുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ട ചുമതല നൽകിയാൽ മതിയെന്ന് തോമസ് നിർദ്ദേശിച്ചെങ്കിലും സ്ഥാനാർത്ഥിയാകണമെന്ന ആശയം അവതരിപ്പിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. അത് സരിനും അംഗീകരിച്ചു. നഗരമേഖലകളിൽ സരിൻ വോട്ട് കൂട്ടി. എന്നാൽ സി പി എമ്മിന് വേരോട്ടമുള്ള പഞ്ചായത്തുകളിൽ പ്രതീക്ഷിച്ചത്ര വോട്ട് കിട്ടിയില്ല. ഇത് സംസ്ഥാന നേതൃത്വത്തെ ചിന്തിപ്പിക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിറ്റ് ബ്യൂറോ അംഗം വി എസ് വിജയരാഘവന് പാലക്കാട് നിയമസഭ മണ്ഡലത്തിൽ കിട്ടിയതിനേക്കാൾ വോട്ട് സരിൻ പിടിച്ചു. ഇക്കാര്യം എ കെ ബാലൻ തുറന്നു പറയുകയും ചെയ്തു. വിജയരാഘവൻ പാലക്കാട് സജീവമായിരുന്നില്ല എന്നതിലേക്ക് ചർച്ച എത്തിക്കും വിധമായിരുന്നു ബാലന്റെ പരാമർശം. സരിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള പിണറായിയുടെ തീരുമാനം പിഴച്ചെന്നതിലേക്കുള്ള ചർച്ച എത്താതിരിക്കാൻ ഇതിലൂടെ കഴിഞ്ഞുവെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു.